വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോ ആണ്. ഹെയർ കെയർ മീൻസ് നമ്മളിന്ന് ചെയ്യാൻ പോണ വീഡിയോ വന്നിട്ട് ഒരു സ്കാൽപ്പ് സ്ക്രബാണ്. നമ്മുടെ തലയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ക്രബാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മുഖത്തിനൊക്കെ സ്ക്രബ് ചെയ്യും, നമ്മുടെ കൈക്ക്, കൈമുട്ടിന്, കാലൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്യാറുണ്ടല്ലേ, ഡെഡ് സ്കിൻസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ തലയ്ക്ക് വേണ്ടി, നമ്മുടെ സ്കാൽപ്പിന് വേണ്ടിയിട്ടുള്ള സ്ക്രബാണ് നമ്മളിന്ന് കാണിക്കുന്നത്. നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള രണ്ടേ രണ്ട് സംഭവം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ രണ്ട് സംഭവം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അടിപൊളി റിസൾട്ടാണ് തരുന്നേട്ടാ. മുടി നന്നായിട്ട് ഷൈനിങ് ആയിട്ട് കിടക്കാനും നല്ലൊരു സോഫ്റ്റ് ആവാനും അതുപോലെ ഹെയർ ലോസിന് അടിപൊളിയാണിത്. അതുപോലെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും നമ്മുടെ റൂട്ട്സിനൊക്കെ നല്ലൊരു മസാജിങ് ആണിത് അല്ലേ. അപ്പം നമുക്കിത് സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ രണ്ട് ഐറ്റംസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് സ്ക്രബ് ഉണ്ടാക്കണേ കേട്ടോ. നമ്മുടെ കാപ്പിപ്പൊടിയാണ് യൂസ് ചെയ്യണത്. ഇഷ്ടമുള്ള കോഫി പൗഡർ എടുക്കാം, ബ്രൂവിൻ്റെയോ അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഒരു കോഫി പൗഡർ എടുക്കാം. അതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അലോവേര പാരച്യൂട്ട് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ വെളിച്ചെണ്ണയാണെങ്കിൽ യൂസ് ചെയ്യാട്ടോ. ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേ ഇതുപോലെ എടുക്കുക കോഫി പൗഡർ. നമ്മുടെ മുടിയുടെ മുടിക്ക് നന്നായിട്ട് ഷൈനിങ് തരാനും ഗ്രോത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പം നമ്മളിത് സ്ക്രബൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ. അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഉണ്ടാവും, അതൊന്ന് എനേബിൾ ചെയ്യുക. അതിൽ ഓളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇപ്പം ഞാൻ ഇപ്പം കുറച്ച് വീഡിയോസൊക്കെ ഉള്ള കുറച്ച് കുറവാണ്. നമ്മളിപ്പോൾ പുറത്ത് കുറച്ച് പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് സൺടാനായിട്ടുണ്ട്. അതുപോലെ തന്നെ പിമ്പിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ചുണ്ടിൻ്റെ അടിയിൽ. ഒരു പിമ്പിൾസ് എനിക്ക് മിക്കപ്പോഴും ഇങ്ങനെ ചുണ്ടിൻ്റെ അടിയിൽ വരാറുണ്ട്. അപ്പോൾ ഒരു തവണ ഡോക്ടറെ കണ്ട് കാണിച്ചപ്പോഴേക്കും കാൽസ്യത്തിൻ്റെ വിറ്റാമിൻ്റെ ഗുളിക എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആ ടൈമിൽ കഴിച്ച് പിന്നെ കഴിച്ചില്ല. നോക്കണം ഇനി പിമ്പിൾസിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. കുറച്ച് ഉണ്ടാകുള്ളൂ, നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കാം. ബാക്കി നമ്മൾ നമ്മുടെ ടിപ്സിലേക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്കാൽപ്പ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകും. സ്കാൽപ്പിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ മുടി നന്നായിട്ട് ഇങ്ങനെ ഫ്രിസ്സി ആയിട്ടിരിക്കുക. നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്കാൽപ്പിൽ. നമ്മൾ നമ്മുടെ നെയില് വെച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കരുത്, നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ പതുക്കെ ചെയ്ത് കൊടുക്കുക. ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ ഇത് സ്കാൽപ്പ് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ എണ്ണ വയ്ക്കുമ്പോഴും തല ഇങ്ങനെ മസാജ് ചെയ്തെടുക്കണം. നമ്മുടെ ഇതിൻ്റെ റൂട്ട്സിനൊക്കെ നല്ലതാണ്. നമ്മള് ബാക്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ രണ്ടു മൂന്ന് വീഡിയോസിലും പറഞ്ഞിട്ടില്ല, എൻ്റെ മുടി അത്യാവശ്യം നല്ല ഫ്രിസി ഹെയർ ആണ് കേട്ടോ. ചെയ്ത് കൊടുക്കാം. കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും അടിപൊളിയാണ് കേട്ടോ. പിന്നെ പാരച്യൂട്ടിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് വർഷങ്ങളായിട്ട് ഉള്ള ഒരു സംഭവമാണ് പാരച്യൂട്ട്. നല്ല ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, നേരത്തെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ അലോവേര നല്ല ഡെലിവറി കഴിഞ്ഞ ടൈമിൽ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടമായി. പിന്നെ ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്യണ എണ്ണ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എണ്ണയാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇടാട്ടോ രണ്ടു മൂന്ന് വീഡിയോസിലേ പറയണേലേ. എൻ്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് കേട്ടോ. അത് അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണത്. എനിക്ക് ഭയങ്കര റിസൾട്ട് തന്നിട്ടുള്ളൊരു സംഭവം കൂടിയാണത്. ഞാൻ എന്തായാലും ഇടാം. നമ്മളിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അമ്മമാരൊക്കെ ചെയ്തുതരില്ലേ പണ്ടൊക്കെ നമ്മൾക്ക്? എനിക്ക് ചെയ്തു തരുമായിരുന്നു അമ്മ. അപ്പം അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അമ്മേനെ കൊണ്ടൊക്കെ ചെയ്യിക്കാം. സ്ക്രബ് ചെയ്യാം. ഓക്കെ. ഒരുപാട് ഉരയ്ക്കരുതട്ടെ, ഹാഷായിട്ടൊന്നും പറഞ്ഞില്ലേ. നഖം കൊണ്ട് ഉരയ്ക്കാണ്ടിരിക്കാൻ നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യാം. നമ്മൾ ചടയൊക്കെ കളയുമ്പില്ലേ നമ്മൾ മുടിയുടെ താഴെ നിന്ന് കളയാം കേട്ടോ. ചോ നമ്മളിങ്ങനെ മുകളിൽ നിന്ന്, ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നിന്നടുത്ത്.
ഞാനൊരു 15-20 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് അതിനുശേഷം ഞാൻ കഴുകിക്കളയും. ഷാമ്പും കണ്ടീഷണർ ഉപയോഗിച്ചാണ് ഞാൻ കഴുകിക്കളയണത്. അപ്പോൾ നമ്മൾ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ കഴുകിക്കളയാം. ഇത് എണ്ണ ഉണ്ടല്ലോ തലയിൽ, അതുകൊണ്ടാണ് ഞാൻ ഷാമ്പും കണ്ടീഷണർ യൂസ് ചെയ്യണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള മുടിയുടെ ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് കാണിത്തരാം കേട്ടോ, കുളിച്ചിട്ട് വരാം എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതായി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. മുടിക്ക് നല്ലൊരു തിളക്കമുണ്ട്. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് ഒരു അടിപൊളി റെമഡിയാണ് കേട്ടോ ഈ ഒരു സ്ക്രബ്. നമ്മുടെ മുടിക്ക് നല്ല മുടി നല്ല ആരോഗ്യത്തോടെ വളരുന്നതിന് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഈ സ്ക്രബ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സ്ക്രബൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട, ഹെയർ സ്ക്രബൊക്കെ കിട്ടും, അത് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈസിലി അവൈലബിൾ ആയിട്ട് 100% നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഈ വെളിച്ചെണ്ണയും ഈ കോക്കനട്ട് ഓയിലും നമ്മുടെ കാപ്പിപ്പൊടിയും കൂടി മിക്സ്ഡ് ചെയ്തിട്ടുള്ള ഈ സംഭവം. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും വിചാരിക്കുന്നു ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക കേട്ടോ, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.